പന്ത്രണ്ട് മണിയാവുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവനെ ഈ നാട് വിടും ഉറപ്പാ. ഓച്ചിറ വേലുവിന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? എത്ര മണിയായി? നഷ്ടപ്പാരായി കാണും. അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയം. ആ സുശീലൻ എവിടെ? അവ അടിച്ചു പിറ്റാച്ചോടൊന്ന് ഉറങ്ങിയിരിക്കും. ഇത് അവള് തന്നെയാ. അധികാരം ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും. എന്തിന്? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മളല്ല, സാറ്. പോളിംഗ് ബൂത്തിൽ വെച്ച സാറിന് അവള് നോട്ടായിട്ട് കാണും. എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാര കാര്യല്ല, നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത് സാറ് വല്ലതും പറഞ്ഞ? ഇല്ല, താൻ വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് പീസ് കൂടിയ കാര്യം പറഞ്ഞു. ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി, അവള് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. എന്താ എന്താ മനുഷ്യ കണ്ണ് ഉറങ്ങാനും സമ്മതിച്ചു? അയ്യോ എന്ത് പറ്റി? നമ്മുടെ ചന്ദ്രപ്പിന്റെ പ്രേതം പിടിച്ചു. ആണാ? അയ്യോ എപ്പോ? മനസ്സിലായ? അവര് സംസാരിച്ചിട്ട് നഷ്ടപ്പെട്ടു. അവന് ഊമയായി. തെണ്ടി എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടു. വെള്ള പാവാടയും ബ്ലൗസും, പൊനുംകുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി, പ്രായം 18. മൈഥിലി. ചന്ദ്രപ്പ! എന്താ സാറേ? ഇതാ കണ്ടില്ലേ, രണ്ട് ടയറും പഞ്ചറായി. ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട്. സാറൊരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിലോട്ട് പോയിക്കോ. വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം. ഓക്കെ. അതെ സാറേ, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ. ചോരയും നീരും ഊറ്റി കുടിക്കുന്നതിനവാ. കണ്ടില്ലേ, അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്. ഇന്നലെ നമ്മളെ ശല്യപ്പെടുത്തിയ യക്ഷി. യക്ഷിയോ? വേണ്ടേ അവള്? അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ. കോറോത്തയല്ല, കോണോത്ത വീട്ടിലെ മിണ്ടരുത്. എന്താണോ? സാറേ, അത് ആരാണെന്നാ പറഞ്ഞത്? യക്ഷി. അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചിട്ട് ഈ യക്ഷിയാണെന്നാണോ? അതെയോ? എന്താണോ ചിരിപ്പിച്ചിട്ട്? ഇത് യക്ഷിയല്ല, കച്ചി വേറെ. നിർത്തോ, തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. പിന്നെ ജീവിതത്തിൽ താൻ ചിരിക്കത്തില്ല. കുട്ടി മാപ്പാക്കണം. വേണ്ട, ഒരു വക്കാലത്തും വേണ്ട. അയാൾ എന്താ വിളിച്ചേ? യക്ഷിന്നോ? ഞാൻ ആരാ നിനക്ക് കാണിച്ചു കൊടുക്കാം. സാറേ, ആ കുട്ടി പ്രേതമൊന്നും അല്ല. സാറെന്തിനാ അതിനെ യക്ഷി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? ഇനി അതങ്ങാന വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ. ഏതാ അവള്? ഈ കഴിഞ്ഞ ഇലക്ഷന് ജയിച്ച MLA ചേട്ടന്റെ മോളാ. ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് MLA എന്ന് വെച്ച മന്ത്രിയുടെ പവറാ. സഖാവ് കോറോത്ത് രാഘവൻ, ദുർവാസാവിന്റെ അവതാരം. സാറേ, കാക്ക വിളിച്ച കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ച ഡോക്ടർ ആകൂല, എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ മാറ്റില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവന് മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണേടാ. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം ചന്ദ്രപ്പൻ അച്ഛനാ. സത്യത്തിൽ എന്തെങ്കിലും പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്? എന്റെ അപ്പം മരിച്ചോയില്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മളിക്കുട്ടി പ്രസവിക്കുന്നത്
ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിൽ ഒരു നാടൻ ഇരിക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലിത്തറ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ അമ്മിനി കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പ്രകൃതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ? സഹിക്കണോ? മാറിയിക്കണോ? തന്റെ ഓന കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമര മുറയിലൂടെ ഞാൻ നേടിയെടുക്കും മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം ടിച്ച് ഇന്ത്യ. സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. എം എൽ എയുടെ വീട് വരെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞങ്ങനെ ഉണ്ടാക്കാ മതി. എസ് ഐ ആയാലും സി ഐ ആയാലും നമ്മുടെ പിള്ളേരെ തൊട്ട് കളിക്കാൻ അവന്റെ സ്കൂൾ ചെയ്യാൻ പൂട്ടിയും. അപ്പൊ ഞങ്ങള് ഒരു മണിക്കൂറിനൊക്കെ അവര് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കും. നിങ്ങൾ ചെല്ല്. ഞാൻ ഗൗതം, ഇവിടുത്തെ മൃഗ ഡോക്ടറാ. സാറ് കാണണോന്ന് പറഞ്ഞു. ആ പറഞ്ഞു. അവളവിടെ ഇവിടുത്തെ മൃഗ ഡോക്ടറാ. പട്ടിക്ക് എന്ത് സൂയിലാന്ന് പറഞ്ഞില്ലേ? കാണിച്ചു കൊടുക്ക്. വട വെക്കില്ലേ? ഡോ, ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ. പട്ടിയെ പരിശോധിച്ച് വേറെ സ്ഥലം വിടാൻ നോക്കടോ. ആ പക്ഷിയെ നോക്ക്, കണ്ട പക്ക വെജിറ്റേറിയൻ. പക്ഷെ വായ തുറന്ന നോൺ വെജ്. ചില പക്ഷികൾ ഇങ്ങനെ സാറേ, കണ്ണാൽ പക്ഷി എച്ചിയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല, ഈ ഭൂമി കുലിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞോ? എവിടാ പട്ടി? എന്തോന്നാ പട്ടി? പട്ടി എവിടാന്ന്? എന്റെ സാറേ, പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ. ഓ, ഇവിടെ വേറൊരു പട്ടി നിൽക്കുന്നുണ്ടോ? പട്ടി, പട്ടിക്ക് എന്താ അസുഖം? അതെ, പട്ടി കുരയ്ക്കാറില്ല. പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ? എന്ന് പോലെ അസുഖം. അതെ, അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാതെ ഇതിന് ചോറൊഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ പട്ടി കുരയ്ക്കാറില്ല. ദോഷി എവിടെയാ മരുന്ന്? അച്ഛമ്മയ്ക്കും പട്ടിക്കും കൊടുത്തു, ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു. അതിൽ പിന്നെ കുരച്ചാ പോലും പട്ടിയുടെ ശബ്ദം കറക്റ്റായി. എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ, ഇതിന് സ്ഥലമുണ്ടല്ലോ. പട്ടി കുരച്ചല്ല, ആളെ തിരിച്ചറിഞ്ഞോണ്ട. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. ഏതായാലും വന്നതല്ലേ, ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറി കെട്ടാനുണ്ട്. വാ ഡോക്ടറെ. മൂക്ക് കയറോ? അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല. ചന്ദ്രപ്പ. എന്തിനാ ചന്ദ്രപ്പൻ? അച്ഛമ്മ അത് കൊച്ചു കിടാവാ, ഈ ഡോക്ടർ തന്നെ കെട്ടിയാലും ശരിയാവൂ. ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്ക്. ഡോക്ടർ അല്ല ഇനി കളക്ടർ ആയാലും. കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും. പിടിക്കണോ? നാടൻ ബീജം തിളങ്ങുന്നു, ലോക്കൽ സെമന്റ് ഷൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല, അങ്ങ് വടക്ക് യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തരിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ. ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളുടെ ആളാ. അത് തന്നെ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി. അടിയടാ അവനെ. എനിക്ക് വീട്ടിൽ പോണം. അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണേന്ന്.
അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ. ഒരു അപേക്ഷയുണ്ട്. വല്ലപ്പോഴും എന്റെ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കാരണം എനിക്ക് ഇല്ലാണ്ടാവരുത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ, ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോടെ മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്, മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്ന് മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാൻ. ഇപ്പോഴും നട്ടിലൂടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു വെച്ചു മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ എങ്ങനെയാ? കണ്ട തെണ്ടിയാക്ക് പെണ്ണ് ചോദിച്ചു ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ. ഇല്ല, ഒരത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കോ? തർക്കം വേണ്ട, ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വേണ്ട, അനന്തം പോലീസിന് അയാളുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു നിയമപാലകന്റെ അവകാശമായത് ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും. വെറ്ററിനറി ഡോക്ടർ? അതെ. ഇയാൾ എവിടുന്ന്? നാട്ടിൽ നിന്ന് വരിക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്ക് ആണെന്ന് അറിഞ്ഞത്. ആ, ഇതല്ലേ വർഗം. ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട്, ഏതു നിമിഷവും അവൻ ഈ നാട്ടിലെത്തും. എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം, അങ്ങോട്ട് പോവാ. മെസ്സേജ്. ഹലോ ഹലോ, അനന്തം പോലീസ് സ്പീക്കിംഗ്. എല്ലാ ബസ്സും അരിച്ചു പറക്കണം. പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത്. ഓവർ ഓവർ ഓവർ. അതെ, വട്ട് കേസാ. അയാൾ തെരഞ്ഞു നടക്കുന്നത് സ്വന്തം മോനെ തന്നെയാ. അവൻ ജയിലിൽ നീ നാട്ടിലെത്തി കഴിഞ്ഞു. ആരാ? ഹരീന്ദ്രൻ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിദേശ ഭീകരത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കേസ് കഴിക്കുക, നേടൻ കൊണ്ടും നേടുന്നേക്കാൻ ഒരു കേസ് കഴിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേൽ കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. നീ വീണ്ടും വന്നല്ലേ. ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിലാ. ഒന്നുകിൽ നിനക്ക് ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടി ഡെഡ് ബോഡി, ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ചു വീട്ടുകാർക്ക് ബോംബ് പൊട്ടി ഡെഡ് ബോഡി. ആരിക്കാല ഒന്ന് നിന്നേ മുറ്റത്തിലടാ. നിന്റെ വിത്തുകളെ കൊണ്ട് എന്നെ കുത്തി കൊല്ലിക്കാനല്ലേ? അല്ല, ഈ നാട് ഞെട്ടിക്കുന്ന സത്യം പറയാനാ. നിന്റെ അമ്മിളിക്കുട്ടിക്ക് ഏത് ടൈപ്പ് കുഞ്ഞു വേണമെന്നാ പറഞ്ഞത്?
അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏത് ഏതാ? പണ്ടേ അവളിൽ അവനൊരു കണ്ണുള്ളത് പീഡന ഉറപ്പാ. നീ എന്തിനാണ് എത്ര സ്പീഡ പോകുന്നത്? കാല രക്തമേടെ പുറകെ പോയി. ബ്രേക്ക് പിടി, ബ്രേക്ക്. ബ്രേക്ക് ഇട്ടെങ്കിൽ ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ല. നിർത്തി, ഇത്ര സ്പീഡ് എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാല ഇട്ട് ഓടിക്കുക. ആണോ? മാറി 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 മാറി, ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിലോട്ട് സൈക്കിളോട്ട് പഠിക്കണ. അയ്യേ, സ്റ്റാൻഡിന്ന് ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരി നിന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന്. ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രി അല്ലേ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ. ഓ, ഇവൻ കിട്ടിയിട്ടില്ലേ? മതിയാ രത്നം. രത്നം, എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ? നിങ്ങടെ കാള, കാളയുടെ ഒരു യോഗം. ആ കാളയോഗം അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെ പോയാ? കണ്ടില്ലേ നാശം? ഇപ്പോഴും അവിടെ നിന്ന് ശൃംഖരിക്കുക. അമ്പട കള്ള, കാര്യം ഒപ്പിച്ചല്ലേ ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്തുതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? അവൻ കൊടുത്തേക്ക്, കൊടുത്തേക്ക്. എന്ത്? നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ ഇവന് കൊടുത്തതാ. പണ്ടേങ്കിലും വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. എന്താ ഇത്? ഞാനിപ്പൊ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടത് നന്നായ. ഒരൊന്നര കോടി. കണ്ണൂർ പോകുമ്പോ മാഹി ചരക്ക് കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകൂ. സാറേ, എത്ര നേരമാ ഞാൻ പുറത്തേക്കണ്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ചയുണ്ടാ? ഉണ്ടടാ. എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. നീ എണ്ണിക്കോ എത്ര ബാറായി. 12 ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ. എനിക്ക് വീട്ടാങ്ക പറ്റടിച്ച തിരുവനന്തപുരം വരെ എത്താള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോ. ആ സ്ഥലം MLA കോറത്തിൽ കഴിച്ചത് ഒറിജിനലാണോ എന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യും. ഞാൻ ഒരു ഒന്നര കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞെടുത്തു. മൊബൈൽ അടിക്കണ്ട. തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ. സാറേ, MLA വീടെത്തിയെന്ന് സാറേ. തള്ളേ, മുണ്ടില്ല മുണ്ടില്ല. നീ മുണ്ടരുത്. 4,550 രൂപയിലെ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ, അണ്ടറില്ല. ഈ മുണ്ടെടുത്തോണോ? ഇതാ. ഓ, എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, തള്ളി മുണ്ടെങ്കിൽ തള്ളി മുണ്ട്. രാവാ, ആരാ നിരാഹാരം കിടക്കണത്? ഓ, കണ്ണൂർ സെക്രട്ടറി ആയിരിക്കും. ഓ, ചത്തുപോയ. ആ കണ്ണൂർ ആ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. മുണ്ടക്കാരെ പിടിച്ചത്? നീ നമ്മുടെ പാർട്ടിക്കാരാ? അതാ മുണ്ടെ പിടിച്ചത്. ആരാ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന സെക്രട്ടറിയേറ്റ് ഓണർ. അയ്യോ, ഗസ്റ്റാ. രാഘവനോട് പോയി. എന്തോ രാഘവന വിളിയടാ. ആദ്യം 4,550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അതുകൊണ്ട് ഫുഡ് എടുത്തു. മണ്ടേന്ന് വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരു. അച്ഛമോ, അച്ഛമോ. എന്താടാ? അതെ, സെക്രട്ടറിയേറ്റിൽ നിന്നൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 4,550 രൂപ എടുക്കണം. ആരാടോ? ആ ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? ആ, തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിളി.
ഇയാളുകൾ ഇവിടെ പോയി. കാറ് സെറ്റിൽ ചെയ്തു, പക്ഷെ അയാൾ മതിലി ചാടിയപ്പോ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറി ആയിരുന്ന ഗസ്റ്റ് തട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ബാബുവും കണ്ട ക്യാപ്റ്റൻ രാജിന്റെ അനിയനാണോ ധാരണ? നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. ഡാ കതറിട്ട ഗോസ്റ്റേ, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും.